ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ തിയേറ്റർ തുറന്നിരിക്കുകയാണ്. അത് നമ്മുടെ വിജയേട്ടൻ്റെ പടമായിട്ടാണ് തുറന്നിരിക്കുന്നത്. അപ്പം നമ്മളിന്ന് വിജയേട്ടൻ്റെ നമ്മുടെ മാസ്റ്റർ കാണാൻ പോവുകയാണ്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് തിയേറ്ററിൽ പോകുന്നതിൻ്റെ ഒരു അനുഭവം കൂടെയാണ് ഞാൻ ഇന്ന് പങ്കുവെക്കുന്നത്. കിട്ടുമെന്ന് സംശയമുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ പിന്നെ സിനിമയുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ അവസാനം പറയാം. അല്ല അതേട്ടെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കണോ അമർത്തി ഇട്ടാൽ ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേക്ക. നിങ്ങൾ ഈ സിനിമ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, സിനിമയോടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്തേക്ക്. അപ്പൊ നമ്മൾ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ ഉണ്ട്, ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഷോ കഴിയും, ഇപ്പൊ തന്നെ കഴിയും. അപ്പൊ നമുക്ക് അതിനകത്ത് കയറി ടിക്കറ്റ് ഒക്കെ സെറ്റ് ചെയ്യാം. തിയേറ്ററിലാണ് നമ്മൾ ദാണ്ട പടം കാണാൻ പോവാണ്. ടിക്കറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് കേറാം. പടത്തിനെ കുറിച്ച് എന്താ അഭിപ്രായം? അപ്പൊ ഞാൻ എന്തായാലും കണ്ടിട്ട് ബാക്കി കാര്യങ്ങള് പിന്നെ നമുക്ക് പറയാം. പടങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം എന്റെ റിവ്യൂ ഒക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. അപ്പൊ ഫ്രണ്ട്സ്, അപ്പൊ പടത്തിന്റെ ചെറിയൊരു റിവ്യൂ നിങ്ങൾ പല സ്ഥലത്തും അതിന്റെ റിവ്യൂ ഒക്കെ കണ്ടു കാണും. അതല്ല എന്റെ ഒരു അഭിപ്രായം, ഫുള്ള് റിവ്യൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ പടം കണ്ട ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. അതുപോലെ എന്റെ അഭിപ്രായം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മുടെ റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്തേക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കോൺ അമർത്തിയിട്ട് ഞാൻ എടുത്ത പുതിയ പുതിയ വീഡിയോസ് ഇത് നോട്ടിഫിക്കേഷൻ. ആഡിയോ ലോഞ്ചിന് നമ്മുടെ രോഗേഷ് കനകരാജ് പറയുണ്ടായി, ഇത് വിജയുടെ വേറെ ഒരു തരത്തിന് അല്ലെങ്കിൽ വേറെ ഒരു ലെവലിനെ കാണിക്കുന്ന പടമാണെന്ന്. അതുപോലെ തന്നെ സിനിമയിലുണ്ട്, ഇത് വിജയുടെ വേറെ ഒരു ഡൈമെൻഷൻ തന്നെയാണ്. ഒരു ഫുള്ള് വിജയ്, നമ്മൾ ഇത്ര നാള് കണ്ട വിജയ് അല്ല, അതിനകത്ത് ജെ ഡി എന്ന് പറയുന്ന വിജയ് പൊളിയാണ്. അതുപോലെ ഇതൊരു വൺ ഹീറോ പടമല്ല, എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമല്ല ഇതിനകത്തുള്ള ഹീറോ. നമ്മുടെ വിജയ് സേതുപതി നല്ലൊരു റോള് ഇതിനകത്ത് വഹിക്കുന്നുണ്ട്, ഹീറോ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുപോലെ തന്നെ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വിജയ് സേതുപതി ഇച്ചിരി വില്ലൻ ക്യാരക്ടർ ഉണ്ടെന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാനാണ്. അതുപോലെ തന്നെ വിജയ് ഫാൻസിന് മാത്രം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയല്ല, വിജയ് സേതുപതി ഫാൻസിനും കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമയാണ്. പിന്നെ ഫാമിലി എന്റർടൈൻമെന്റ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫുള്ള് ഫാമിലി എന്റർടൈൻമെന്റ് അല്ല, കുറച്ച് കുറച്ച് ഭാഗങ്ങൾ, ഒരു പകുതി കൂടുതൽ ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. അല്ലാതെ നമ്മൾ സാധാരണ ഒറ്റയ്ക്കൊക്കെ പോയി കാണുന്ന കൂട്ടുകാരന്മാരൊക്കെ പോയിട്ട് കാണുന്നെങ്കിലും അത് ബെസ്റ്റ് പടമാണ്. അതുപോലെ ലൊക്കേഷൻസ് ഒത്തിരി ഒത്തിരി കിടിലും കിടലും ലൊക്കേഷൻസ് ഒക്കെ ഉണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ പിന്നെ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഈ ഒരു സീനിന്റെ അടുത്തൊരു സീനാണ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ഭാഗങ്ങളുണ്ട്. ചില ചില സിനിമയെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു സീന് കഴിഞ്ഞാൽ അടുത്തൊരു സീനാണ് നമുക്ക് സാധാരണ മലയാള സിനിമയിൽ അല്ലെങ്കിൽ തമിഴ് സിനിമയിലും കണ്ടുവരുന്നത്. അതൊക്കെ മാറ്റി മറിച്ചുകൊണ്ടാണ് കുറെ സീനുകൾ ഈ ഒരു മാസ്റ്റർ സിനിമയ്ക്ക് അത് വന്നിരിക്കുന്നത്. ആരെങ്കിലും ഈ ഒരു സിനിമ കാണാനുണ്ടെങ്കിൽ ചെന്ന് കണ്ടേക്ക. ഒരു വിജയ് ഫാൻസിന് കിടിലോട്ട് ആസ്വദിക്കുക, അതുപോലെ തന്നെ സേതുപതി ഫാൻസിനും ആസ്വദിക്കാൻ പറ്റുന്ന കിടില സിനിമയാണിത്. നല്ലൊരു കഥയാണ്, രോഗേഷ് കനകരാജ് നല്ലൊരു കഥയാണ് അതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്ന. അടിപൊളി കാര്യങ്ങളെല്ലാം ആണ്. അപ്പൊ കാണാത്ത ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് കണ്ടേക്ക്. എനിക്ക് വലുതായിട്ട് റിവ്യൂ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല കേട്ടോ. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു വന്ന്.
അപ്പൊ ശരിയല്ല, ദിസ് ഈ അപ്പാട്ടൊക്കെ ശ്രീകൃഷ്ണജി സൈനിങ് ഔട്ട്.